ഹായ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ദേ ഇന്നത്തെ നമ്മുടെ മീൻ കണ്ടോ, ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ മീൻ ഇവിടെ പറയുന്ന പേര് അഴുകാന്നാണ്, അഴുകമീൻ. കണ്ടോ, നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ പേരാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ. അപ്പോൾ ദേ ഈ മീൻ ദേ ഏതാണ്ടൊക്കെ മീനൊക്കെ പിടിച്ച് കഴിച്ചിട്ടുണ്ട്. ദേ എൻ്റെ വായിൽ കുറേ മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിന്നൊരു ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മീൻകറി, അധികം എണ്ണയിലോ വഴറ്റോ ഒന്നും ചെയ്യാതെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മീൻകറി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ മീൻ ആദ്യം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇതിൻ്റെ പേര് അഴുകാന്നാണെങ്കിലും നമ്മുടെ നെയ്മീനില്ലേ, നെയ്മീൻ അയക്കൂറ, അതിൻ്റെ അതേ ഏകദേശമൊക്കെ അതേ ടേസ്റ്റിലുള്ളൊരു മീനാണിത്. അപ്പോൾ ഈ മീൻ കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഈ മീനൊന്ന് വൃത്തിയാക്കിയെടുക്കാം. നല്ല വഴുക്കലുള്ള മീനാട്ടോ, കയ്യിലിരുന്ന് നന്നായിട്ട് ഇങ്ങനെ തെന്നി പോകും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ തല, അതായത് ഈ ഭാഗം എടുത്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ കൊണ്ട ഭാഗം മാത്രം എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് തല ഇതിനകത്ത് ഇടുന്നില്ല. അപ്പോൾ തല നമുക്ക് ആദ്യമേ ഒന്ന് മാറ്റാം. തല ഭാഗം ഞാനൊന്ന് മാറ്റുന്നുണ്ട്. കണ്ടോ, ഇനി ഈ മീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് നമ്മൾ തൊലി ഉരിച്ച് കളയുന്ന മീനാണ്. അപ്പോൾ ഈ സൈഡിൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. ആദ്യമേ രണ്ട് സൈഡിലുണ്ട്. കണ്ടോ, അതാദ്യം നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ തൊലി പതുക്കെ ഒന്ന് ഉരിഞ്ഞെടുക്കാം. ഒരു തവണ ഇളവി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിന്നെ അങ്ങ് തൊലിയും ഉരിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ അതേ ഈ സൈഡിലും കൂടി നമുക്ക് ആ തൊലി ഒന്ന് ഉരിച്ചെടുക്കാം. ഭയങ്കര കട്ടിയുള്ള തൊലിയാണ്, അതുകൊണ്ട് നമ്മളത് ഉരിഞ്ഞെടുത്തതിന് ശേഷം മാത്രം കറി വയ്ക്കാൻ എടുത്താൽ മതി. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതായി വാലങ്ങ് കണ്ടിച്ചളയാം. ഉണ്ടോ, ഇപ്പോൾ ബാക്കി മീനും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. നമ്മളിന്ന് അഴുക വെച്ചിട്ട് ഒരു സ്പെഷ്യൽ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വഴറ്റുന്നൊന്നുമില്ല. എല്ലാം കൂടി നമുക്ക് എന്താ പറയുക, ഒരു എളുപ്പത്തിന് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മീൻകറിയുടെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ആദ്യം ഒരു ചട്ടി എടുത്ത് വെക്കുക. ആ ചട്ടിയിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് സാധനങ്ങൾ ചേർക്കാൻ പോവുകയാണ്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത് മൂന്നും കൂടി ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ച് ചെറിയ എന്താ ചെറിയ ഉള്ളിയില്ലേ, അതും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അത് നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, ഞാൻ ഒരു അഞ്ച് പച്ചമുളക് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്ന് സവോള ഇതേപോലെ അരിഞ്ഞത്, അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഉണ്ടോ, മൂന്ന് സവോള നീളത്തിൽ അരിഞ്ഞെടുത്തത്. ഇനി വേണ്ടത് ഇതുപോലെ ഒരു മൂന്ന് തക്കാളിയാണ്. കണ്ടോ, ആ മൂന്ന് തക്കാളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞെരടി ഒന്ന് യോജിപ്പിക്കുക. ദൈ സവാള, പച്ചമുളക്, തക്കാളി, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി അങ്ങോട്ട് യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കുക. നമ്മൾ ഈ ഒരു ഞെരടി എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഉണ്ടാവില്ല, കിടിലൻ ടേസ്റ്റായിരിക്കും. നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കയ്യിൽ നല്ല നീറ്റൽ വരും നമ്മൾ കൈ വെച്ച് ഈ സമയത്ത് നന്നായിട്ട് നേടി കൊടുത്താൽ. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം.
പൊടികളൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടുപ്പിലേക്ക് വെക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. കറി ഇതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അഴുകമീൻ ഇതേ മുഴുവനോടെ തന്നെ ചേർത്ത് കൊടുക്കുവാണ്. മുറിച്ച് കഷ്ണങ്ങളൊന്നും ആക്കുന്നില്ല. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കാനൊന്നും പാടില്ല, പൊടിഞ്ഞു പോവും. ഇനി മീൻ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് മൂടി വെച്ചിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രേവി വേണമെങ്കിൽ അധികം ഇത് വറ്റിക്കേണ്ട. മീനൊക്കെ ഇപ്പം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അധികം ഗ്രേവി വറ്റിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചാറ് വേണം നമുക്ക്. ആ ഗ്രേവിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിനി ഫൈനലായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില അതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ആ നല്ല ഫ്രഷ് കറിവേപ്പില. നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഈ രീതിയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ആ കറി ഒന്ന് ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.